السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. بر الله ما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സാമൂഹികമായി പരസ്പരം ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മൾ ഒരാൾക്കും നാം ബുദ്ധിമുട്ടാവാൻ പാടില്ല. അത് നമ്മുടെ മതത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ഒരു തത്വമാണ്. നാം മറ്റുള്ളവരുടെ എന്തെങ്കിലും കണ്ടിട്ട് അവരുമായിട്ട് അവരുടെ ആ പകയും പോരും അസൂയയും ഒന്നും മനസ്സിൽ വെച്ച് നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. അത് പ്രത്യേകം നമുക്ക് ഒരു ദോഷമായിട്ട് തന്നെ എണ്ണുന്ന ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അസൂയ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഹസദ ഇല്ല അലസ്നത്തൈൻ, രണ്ട് ആളുകളുടെ മേലല്ലാതെ അസൂയ വെക്കാൻ പാടില്ല. ഒരു കാര്യത്തിലും അസൂയ നമ്മൾ വെക്കാൻ പാടില്ല. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും നിയമത്തുകൾ, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അവർക്ക് കിട്ടിയ എന്തെങ്കിലും വിഷയങ്ങളിൽ അത് നഷ്ടപ്പെട്ടു കാണാൻ, അത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ആ ഖേദത്തോടുകൂടെ തന്നെ അത് നഷ്ടപ്പെട്ടു പോകട്ടെ എന്നുള്ള ചിന്തയാണ്. ഇത് അങ്ങനെയല്ല. ഇവിടെ ഈ ഹദീസിലൂടെ പറയുന്നത് രണ്ടാളുടെ മേലിൽ നമുക്ക് അസൂയ വെക്കാം. എങ്ങനെ വെക്കാം? റജുലൻ, ആരൊക്കെയാണ് രണ്ടുപേര്? റജുലൻ അത്താഹുല്ലാഹുൽ കിതാബ, ഒരു മനുഷ്യൻ, അതാരാണ്? അത്താഹുല്ലാഹുൽ കിതാബ്, അള്ളാഹു അവനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ. അത് അള്ളാഹു തആല അവനിക്ക് പഠിപ്പിച്ചു കൊടുത്തു. വഖാമ ബിഹി ആനാ അല്ലൈലി, അദ്ദേഹം ആ ഖുർആനുമായിട്ട് രാത്രി മുഴുവനും സമയങ്ങളിൽ ഇടപഴകി. ഖുർആൻ ഓതാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതുമായിട്ടുള്ള പഠനമൊക്കെ നടത്തി രാത്രി മുഴുവൻ ചെലവഴിച്ചു. അങ്ങനെ ഒരു നിഅമത്ത്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ലഭിച്ച ആൾക്ക്, അയാളെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാം. എനിക്ക് അള്ളാഹു തആല അതുപോലെ തന്നില്ലല്ലോ പടച്ചോനെ എന്നുള്ള ആ നിയമത്ത് നീങ്ങിപ്പോകാനല്ല ആഗ്രഹിക്കേണ്ടത്, അതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമം, ആ നിലക്കുള്ള അസൂയ നമുക്ക് വെക്കാൻ പറ്റും. വറജുലൻ, മറ്റ് ഒരാൾ, ആരാണ്? അഅത്താഹുല്ലാഹുൽ അഅത്താഹുല്ലാഹു മാലൻ, അള്ളാഹു തആല സമ്പത്ത് നൽകിയിട്ടുണ്ട് അവനിക്ക്. ഫഹുവ യതസദ്ദഖു ബിഹി ആനാ അല്ലൈലി വന്നഹാർ, അവനെ ആ സമ്പത്തുമായിട്ട് രാവും പകലും മുഴുവനും ചെലവഴിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് ആവശ്യങ്ങൾക്ക്, രണ്ടാളുകളുടെ മേലിൽ നമുക്ക് അസൂയ വെക്കാം, അനുവദനീയമായ അസൂയയാണ്. ആ അസൂയ ഒന്ന്, ഖുർആനുമായി എല്ലാ സമയം ചെലവഴിക്കുക. രാത്രിയൊക്കെ ഖുർആനുമായിട്ട് ഓതാനും പഠിക്കാനൊക്കെ നമ്മൾ ചെലവഴിക്കുക, പറഞ്ഞല്ലോ അതുപോലെ. എന്നാൽ മറ്റൊന്ന്, സമ്പത്ത് ധാരാളമുണ്ട്, വലിയ സമ്പാദ്യമുള്ള ആളാക്കി, അങ്ങനെ അയാൾ എന്താക്കി, രാവും പകലും മുഴുവനും ആ സമ്പത്ത് ചെലവഴിക്കുകയാണ്. അത് സ്വതക്കയായിട്ട് എല്ലാ സമ്പത്തും അള്ളാഹുവിൻ്റെ വഴിയിൽ അവൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആളുകൾക്ക് വലിയ നിയമത്താണ് ലഭിച്ചിട്ടുള്ളത്. ആ നിയമത്തിന് നമുക്ക് അസൂയപ്പെടാം. അതിന് നമുക്കൊരു വിഷയവുമില്ല, ഒരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. കാരണം അങ്ങനെ എനിക്കും കിട്ടിയാൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു നല്ല ചിന്തയാണ്, ഖൈറായ ചിന്തയാണ് അതിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ, പല അറിവുകളും നമുക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ പല പഠന വിഷയങ്ങളും ചർച്ച ചെയ്ത് ഹദീസുകളും അതുപോലെ തന്നെ ആയത്തുകളും പണ്ഡിതന്മാരുടെയും മറ്റുള്ളവരുടെയൊക്കെ കുറേ വിഷയങ്ങളും അവരുടെ ഉദ്ധരണികളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാം. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഈ തനതായ ഇസ്ലാമിൻ്റെ ആദർശ ആശയങ്ങളൊക്കെ അതുപോലെ തന്നെ കൊണ്ടു നടക്കാനും അള്ളാഹുവിൻ്റെ വഴിയിൽ ഇബാദത്തിൽ മുഴുകാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ ഒന്നായി നമ്മ എല്ലാവരെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.